കുട്ടികളെ, വ്ളോഗിംഗ് എന്നത് ഇന്ന് നിങ്ങൾ ആരും പരിചയപ്പെടുത്തേണ്ടതില്ല. ക്ലാസ്സുകളെല്ലാം ഓൺലൈനായി മാറിയപ്പോൾ നിങ്ങളും ഓൺലൈനായി. അപ്പോൾ നിങ്ങൾ ഒരുപാട് വ്ളോഗേഴ്സിനെ പരിചയപ്പെട്ടിട്ടുണ്ടാവും, ഒരുപാട് യൂട്യൂബ് ചാനലുകളെ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടാവും. പലർക്കും പലതായിരിക്കും ഇഷ്ടം. എനിക്കിഷ്ടപ്പെട്ടതായിരിക്കില്ല ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട യൂട്യൂബ് വ്ളോഗർ, അല്ലേ? ഒരു പക്ഷേ ചിലർക്ക് ഫുഡായിരിക്കും, ചിലർക്ക് യാത്രകളായിരിക്കും, ചിലർക്ക് എഡ്യൂക്കേഷൻ ആയിരിക്കും, ചിലർക്ക് അങ്ങനെ പഠിക്കാനുള്ളതായിരിക്കും, ചിലർക്ക് ചില സ്പോർട്സ് ആയിരിക്കും, അങ്ങനെ പല തരത്തിലുള്ള വ്ളോഗ്സ് ആയിരിക്കും. എന്നാൽ നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയുണ്ട്. നവംബർ 1st സ്കൂൾ തുറക്കുന്ന ദിവസം കേരളപ്പിറവി, അന്ന് കേരളപ്പിറവിയാണ്. ഈ കേരളപ്പിറവി ദിനത്തിൽ നമ്മുടെ സ്കൂളിൽ ഒരു മത്സരം നടക്കുന്നുണ്ട്, കുട്ടികൾക്കായ ഒരു വ്ളോഗ് കോമ്പറ്റീഷൻ. നിങ്ങൾക്കൊരു വ്ളോഗ് തയ്യാറാക്കാം. എങ്ങനെ വ്ളോഗ് തയ്യാറാക്കണമെന്ന് നിങ്ങൾക്ക് കൃത്യമായി അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വ്ളോഗിങ്ങിൽ ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങൾ, പ്രധാനപ്പെട്ട കാര്യങ്ങൾ. നിങ്ങളുടെ നാടാണ് വിഷയം, അല്ലേ? അതെ, വിഷയം നിങ്ങളുടെ നാടാണ്. നിങ്ങളുടെ നാട്ടിൽ എന്താണ് നിങ്ങളുടെ നാടിൻ്റെ പ്രത്യേകത? നിങ്ങളുടെ നാട്ടിലെ കുന്നുകൾ, നിങ്ങളുടെ നാട്ടിലെ കുളങ്ങൾ, പുഴകൾ, അരുവികൾ, നിങ്ങൾക്ക് അതിനെല്ലാം ഈ ബ്ലോഗിലൂടെ പങ്കുവെക്കാം. അതേപോലെ തന്നെ ദേവാലയങ്ങൾ, ലാൻഡ്മാർക്സ്, ദേവാലയങ്ങൾ, ക്ഷേത്രങ്ങൾ, അത്തരത്തിൽ തുടങ്ങിയിട്ട് പള്ളികൾ എല്ലാം നിങ്ങൾക്ക് അതിൽ ഉൾപ്പെടുത്താം. അതായത് പ്രധാനപ്പെട്ട വ്യക്തികൾ, നിങ്ങളുടെ നാട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി, കലാകാരന്മാരായിരിക്കോട്ടെ, ശാസ്ത്രജ്ഞന്മാരായിക്കോട്ടെ, ആരുമായിക്കോട്ടെ, അതെല്ലാം നിങ്ങൾക്ക് ഉൾപ്പെടുത്താം. വ്ളോഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒറ്റ ടേക്കിൽ എടുക്കേണ്ട, നിങ്ങൾക്ക് അതിനെ എഡിറ്റ് ചെയ്യാം, നിങ്ങൾക്ക് അതിന് വേണ്ട ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിനെ ഏറ്റവും പെർഫെക്റ്റ് ആക്കാം. പക്ഷേ മനോഹരമായ ഒരു കാര്യമുണ്ട്, എന്താണെന്നറിയോ മാഷേ? നമ്മളൊരു വ്ളോഗ് കാണുമ്പോൾ, നമ്മൾ ചില യാത്രകളുടെ വ്ളോഗ് കാണുമ്പോൾ, ചില ഭക്ഷണങ്ങളുടെ അല്ലെങ്കിൽ ഫുഡീസ് ആയിട്ടുള്ള വ്ളോഗ് കാണുമ്പോൾ, നമ്മളൊക്കെ മനസ്സിൽ ഒരു ഭക്ഷണം കഴിച്ച പ്രതീതിയാണ്, അല്ലെങ്കിൽ അവിടെ പോവാതെ തന്നെ അത് കണ്ട ഒരു പ്രതീതിയാണ്, അല്ലെ? ആ നാട് കണ്ട ഒരു പ്രതീതിയാണ്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് ആ നാടിനെ എക്സ്പ്ലോർ ചെയ്ത ഒരു സന്തോഷം നമ്മുടെ മനസ്സിലേക്ക് നൽകുന്നത്, അത്തരത്തിലുള്ള വ്ളോഗുകളാണ് ക്ഷണിക്കുന്നത്. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, നിങ്ങൾ ട്രൈ ചെയ്യുക, നിങ്ങൾക്ക് സാധിക്കും. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള എഡിറ്റിങ്ങും നടത്താം. മറ്റൊരു സന്തോഷ വാർത്ത, ഈ വ്ളോഗിങ്ങിൽ ഏറ്റവും മികച്ചതായി തിരഞ്ഞെടുക്കുന്ന, അതായത് ഫൈനൽ റൗണ്ടിലെത്തുന്ന മികച്ച വ്ളോഗുകളെ നമ്മുടെ സ്കൂളിൻ്റെ യൂട്യൂബ് ചാനലിൽ അതിന് അപ്ലോഡ് ചെയ്യപ്പെടുകയും എന്നിട്ട് ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കുകയും ചെയ്യും. നിങ്ങളുടെ നാട് ഒരുപാടാള് നിങ്ങളിലൂടെ അറിയാൻ, മാത്രമല്ല ഒരു ബ്ലോഗർ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ഉള്ളിൽ ഒരു ബ്ലോഗർ ഉണ്ടെങ്കിൽ അത് ലോകം കാണാനുള്ള ഒരു അവസരം കൂടി നിങ്ങൾക്ക് വരുത്തുകയാണ്. അതിൽ ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ്, ഏറ്റവും കൂടുതൽ ഓഡിയൻസ് ഇത് കാണുകയാണെങ്കിൽ അതിനൊരു സ്പെഷ്യൽ മാർക്ക്, എല്ലാ പിന്നെ ജഡ്ജസും മാർക്ക് ചെയ്തതിന് ശേഷം ആ ഒരു ഓഡിയൻസ് സപ്പോർട്ട്, അതായത് പ്രേക്ഷകരുടെ പിന്തുണ എത്രയുണ്ടെന്നുള്ളതിൻ്റെ ഒരു ചെറിയ മാനദണ്ഡം കൂടി ഇതിൽ ഉൾപ്പെടുത്തുമെന്നുള്ളത് കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. പക്ഷേ ഈ ബ്ലോഗ് തയ്യാറാക്കുമ്പോൾ 3 മിനിറ്റിൽ കൂടാൻ പാടില്ല. അതെ, 3 മിനിറ്റ് ടൈം ലിമിറ്റ് ഉണ്ട്. ഏറ്റവും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ആളുകളെ ബോറടിപ്പിക്കാതെ, ആളുകളെ ഇഷ്ടപ്പെടുത്തി, ആളുകൾക്ക് അവിടെ വന്നതായി തോന്നിപ്പിക്കുന്ന രൂപത്തിൽ അവരുടെ ഹൃദയം കവർന്ന ഒരു വ്ളോഗ് തയ്യാറാവാൻ നിങ്ങൾ തയ്യാറല്ലേ? ഇത്തരം നൂതനമായ അവസരങ്ങൾ നമുക്കായി ഒരുക്കുന്ന ഒരേ ഒരു വിദ്യാലയം, അതെ, നമ്മുടെ ഹസനിയ, ഹസനിയ UP സ്കൂൾ, മുട്ടാഞ്ചേരി.